ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം വിജയകിരീടം ചൂടിയ മലപ്പുറം പറവണ സ്വദേശി നജ്ല ജന്മനാട്ടിൽ തിരിച്ചെത്തി. റിസർവ് താരമായിരുന്ന നജ്ല കിരീടം ചൂടിയതിന്റെ ആഹ്ലാദത്തിലാണ്. അണ്ടർ 19 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ടീമിലെ അംഗമായിരുന്നു നജ്ല. പിതാവ് നൌഷാദിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചാണ് നജ്ല മടങ്ങിയെത്തിയത്. ശനിയാഴ്ച കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ നജ്ലയെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും നജ്ല താമസിക്കുന്ന വാർഡിലെ മെമ്പറും പൌരസമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. 1992 അമേച്ചൂർ അത്ലറ്റിക് മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയെങ്കിലും നൌഷാദിന്റെ കായിക സ്വപ്നം പാതി വഴിയിലായി. പിതാവിന്റെ സ്വപ്നം സഫലമായത് മകളിലൂടെയാണ്. അതും പെൺകുട്ടികൾ കടന്നുവരാൻ മടിക്കുന്ന ക്രിക്കറ്റിലൂടെ. വീടിനടുത്ത് തെങ്ങിൻ മടൽ കൊണ്ട് ബാറ്റുണ്ടാക്കി കളിച്ചിരുന്ന സഹോദരൻ സെയ്ദ് മുഹമ്മദിനും കൂട്ടുകാക്കുമിടയിലേക്ക് ഓടിച്ചെന്ന 4 ക്ലാസ്സുകാരിയെ അവരന്ന് കൂടെ കൂട്ടി. കൂടി കളിച്ചവരൊക്കെ പുതുവഴി തേടിപ്പോയപ്പോൾ അന്നത്തെ 4 ക്ലാസ്സുകാരി ക്രീസിലാണ് തന്റെ ജീവിതമെന്ന് ഉറപ്പിക്കുകയായിരുന്നു. തൈക്കോണ്ടോയും ഫുട്ബോളും അത്ലറ്റിക്സും ഒക്കെ പയറ്റിയെങ്കിലും ക്രിക്കറ്റിൽ നജ്ല ഉറച്ചു നിന്നു. പഠനവും പരിശീലനവും വയനാട്ടിലേക്ക് മാറി. എല്ലാവിധ പിന്തുണയുമായി മാതാപിതാക്കളും നജ്ലയ്ക്കൊപ്പമുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ ലോകകപ്പിന് തൊട്ടു മുൻപ് നടന്ന പരമ്പരയിൽ നജ്ല കളിച്ചിരുന്നു. 6 മത്സര പരമ്പര ഇന്ത്യ 4-0 ജയിച്ചു. ഈ പരമ്പരയിൽ 2 മത്സരങ്ങളാണ് നജ്ല കളിച്ചത്. ഒരു കളിയിൽ 3 ഓവറിൽ 4 റൺ വഴങ്ങി 3 വിക്കറ്റ് എടുത്തു. രണ്ടാമത്തെ കളിയിൽ 2 ഓവറിൽ 5 റൺ വിട്ടുകൊടുത്തെങ്കിലും വിക്കറ്റ് കിട്ടിയില്ല. ഈ പരമ്പരയ്ക്ക് ശേഷമാണ് ടീമിനൊപ്പം ചേർന്നത്. അണ്ടർ 19 ചലഞ്ചർ ട്രോഫി ക്രിക്കറ്റിലുള്ള ഇന്ത്യൻ ഡി ടീമിന്റെ ക്യാപ്റ്റനായതോടെയാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നത്. 5 വർഷമായി വയനാട് ക്രിക്കറ്റ് അക്കാദമിയിലാണ് പരിശീലനം. അണ്ടർ 16-19 കേരള ടീമിന്റെയും ക്യാപ്റ്റനായിരുന്നു. ഓൾറൗണ്ടർ ആണെങ്കിലും സ്പിൻ ബൌളിംഗിലാണ് മികവ്. ബത്തേരി സെന്റ് മേരീസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് നജ്ല. വയനാട് കൃഷ്ണഗിരിയിലെ ക്രിക്കറ്റ് അക്കാദമിയിലാണ് നജ്ലയുടെ പരിശീലനം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.